ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ സ്റ്റോറേജ് എങ്ങനെ ചെയ്ത് വെക്കാമെന്നാണ് കാണിക്കുന്നത്, നമ്മൾ സാധനങ്ങളൊക്കെ. ഇതിപ്പോൾ വിസിറ്റിൽ വരുന്നവർക്ക്, ദുബായിൽ വിസിറ്റ് വരുന്നവർക്കൊക്കെ 3 മാസത്തേക്കാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള സ്റ്റോറേജ് ബോട്ടിൽസ് ഒന്ന് വാങ്ങി അത് പിന്നെ പോകുമ്പോൾ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ലല്ലോ, നമുക്കത് വേസ്റ്റായി പോകുന്നതാണ്. അപ്പോൾ 3 മാസത്തേക്കൊക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചെറിയ ബോട്ടിലാണ്, വെള്ളത്തിൻ്റെ ബോട്ടിലാണ്. ഞാൻ ആദ്യം ഒന്ന് വെള്ളം അതിൻ്റെ കാലയതിനു ശേഷം ഒന്ന് ഉണങ്ങാൻ വെച്ച്, പിന്നെ അതിലിപ്പോൾ ഞാൻ എൻ്റെ ഏലക്ക ഇട്ടു, എൻ്റെ ഗ്രാമ്പ് ഇട്ടു, അങ്ങനെയൊക്കെ എടുത്തു വെച്ചതാണ് ഞാനിത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പച്ചരി ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിലാണ്. ഇതുപോലത്തെ ഒരു പാലിൻ്റെ വലിയൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചതാണിത്. ഇതിപ്പോൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ബാക്കിയുള്ളതൊക്കെ ഇതിൽ ഞാൻ ഇട്ട് വെച്ചതാണ്. പിന്നെ ഇനി എൻ്റെ അരി, ഇന്ന് എൻ്റെ ചോറ് വെക്കാനുള്ള അരിയാണ്, മട്ട റൈസാണ്. അപ്പോൾ ഞാനിത് ഇതുപോലത്തെ ഒരു വലിയ പാലിൻ്റെ പാത്രത്തിൽ ഇട്ട് വെച്ചതാണ് കുപ്പിയിൽ. ഇതിപ്പോൾ ഒരു 2.5 kg ഇത് പിടിക്കും, 3 ലിറ്ററിൻ്റെ കുപ്പിയായത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനെൻ്റെ സർഫ് കാണിക്കാം. ഞാൻ ഇതെൻ്റെ സർഫാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ടൈഡിൻ്റെ വലിയൊരു പാക്കറ്റ് ബോക്സായിട്ട് വരുന്ന ടൈഡ്, അപ്പോൾ ഞാൻ ഇതിലിട്ട് വെച്ചത് ഇതുപോലത്തെ 2 കുപ്പിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ എത്തിയതാണ് യൂസ്. അപ്പോൾ ഇത് 2 പോലത്തെ ഞാൻ 2 കുപ്പികളിൽ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ച് നോക്കണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ ചെറിയ ഇതുപോലെ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ പഞ്ചസാര, ചെറിയ ബോട്ടിലുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ ദാലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇതിൽ ഇതിലുള്ള ദാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഇത് കുറച്ച് ഞാൻ യൂസ് ചെയ്തതാണ്. പിന്നെ എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഗോതമ്പ് പൊടിയും, പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത എണ്ണയാണ്. ഞാൻ കുറേ ഒന്നും യൂസ് ചെയ്യില്ല, 2 പ്രാവശ്യം യൂസ് ചെയ്യുള്ളൂ. ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് പിന്നെ ഇത് 2-ാമത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയാണ്. അപ്പോൾ അത് ഇതുപോലെ ബോട്ടിൽ ഒഴിച്ച് വെക്കും. മഞ്ഞൾപ്പൊടിയാണ് എൻ്റെ ഇത്, ചെറിയൊരു ബോട്ടിലാണ്. ഇതിനേക്കാൾ ചെറുത് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ നമുക്ക് പാക്കറ്റ് എടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇതുപോലെയാണ് കിട്ടുന്നത്. മഞ്ഞൾപ്പൊടി ഒന്നും ലൂസ് കിട്ടും, പക്ഷേ നമുക്ക് പാക്കറ്റാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വന്നപാട് അതാണ് എടുത്തത്. ഇതിപ്പോൾ എൻ്റെ കടുക്, ചെറിയൊരു ബോട്ടിൽ ജ്യൂസിൻ്റെ ബോട്ടിലാണ് ഇട്ട് വെച്ചിട്ടുള്ള. പച്ചപ്പയറും പിന്നെ വെളുത്ത പയർ, വലിയ പയറൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പാത്രങ്ങളിലാണ്, കുപ്പികളിലാണ് ഇട്ടിട്ട് വെച്ചിട്ടുള്ളത്. അത് ഇതൊക്കെ പാക്കറ്റ് വാങ്ങിച്ചതാണ് ഞാൻ. ഈ അരിയൊക്കെയാണ് ഞാൻ ലൂസ് വാങ്ങലും. ഇതിപ്പോൾ എൻ്റെ വലിയൊരു ബക്കറ്റാണ്, ഇതും അങ്ങനെ ഞാൻ 10 റംസിന് എടുത്തതാണ്. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്ത പൊട്ടിക്കാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ പാക്കറ്റായിട്ടുള്ളത്, അതൊക്കെ ഞാൻ ഇതിലിട്ടിട്ട് വെക്കും. അപ്പോൾ ഇതിൽ കുറച്ച്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സാധനങ്ങൾ ഇതിൽ ഇട്ട് വെക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു വലിയൊരു ബോട്ടിൽ എടുത്ത് അതിനെ നമുക്കിപ്പോൾ വെള്ളത്തിൻ്റെ യൂസ് ചെയ്ത ബോട്ടിലാണ്, ഇതിനെങ്ങനെ നടുക്ക് കീറിയെടുക്കാം, മുറിച്ച് 2 കഷ്ണമാക്കാം. 2 കഷ്ണമാക്കിയ ശേഷം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതുപോലുള്ള ഒരു പകുതി ആവുമല്ലോ, അപ്പോൾ അതിൽ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വെക്കാം നമുക്ക് നമ്മുടെ. അപ്പോൾ അതിലിട്ട് വെച്ചാൽ അത് നമുക്ക് അതിനുള്ള സ്റ്റാൻഡ് ആവശ്യമില്ല. പിന്നെ ഇത് ഞാൻ എൻ്റെ ടേബിൾ ടോപ്പ് സീറ്റിലാണ് വെക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്പൂൺസും കുറച്ച് തവയൊക്കെ ഞാൻ ഇതിൽ വെക്കും, വലുതല്ല, ചെറിയ കയ്യിലൊക്കെ ഇതിലിട്ട് വെക്കും, ഇങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ സ്റ്റോറേജിൻ്റെ ഈ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.